പ്രതിമാസം 85,000 രൂപ വാടക കൊടുക്കുമ്പോൾ പ്രതിവർഷം 10 ലക്ഷത്തിന് മേൽ വാടകയാണ് ഈ ഇനത്തിൽ വരുന്നത്. ഇത് തന്നെ സർക്കാരിന് അമിത ഭാരമാണ്. എന്നിട്ടും കടക്കണിയിലായിരിക്കുന്ന സർക്കാർ എന്തിനു വേണ്ടിയാണ് മന്ത്രി സജി ചെറിയാൻ ഇത്രയും വില കൊടുത്ത് വാടക വീട് വാങ്ങിയിരിക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട് വില്ലേജുള്ള ഈശ്വരവിലാസം റെസിഡൻസ് അസോസിയേഷൻ ഏരിയയിൽപ്പെട്ട 392 വീടിന്റെ മുന്നിലാണ്. ഇതാണ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ രാജിവെച്ച് വീണ്ടും മന്ത്രിയായ സജി ചെറിയാന് ഔദ്യോഗിക വസതിയായി സർക്കാർ നൽകിയിരിക്കുന്ന വാടക വീട്. നിലവിൽ ഇത് വഞ്ചൂർ സ്വദേശിനിയുടെയാണ് വീട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് സജി ചെറിയാന് വാടക വീട് സർക്കാർ എടുത്തു നൽകിയിരിക്കുന്നത്. പ്രതിമാസം 85,000 രൂപയാണ് വീട് വാടക. ഇതിന് പുറമെയാണ് കറണ്ട് ചാർജും വാട്ടർ ചാർജും. എന്തിനാണ് ഇപ്പോൾ വാടക വീട് എടുത്തു കൊടുത്തിരിക്കുന്നതെന്നുള്ള ചോദ്യത്തിന് സർക്കാർ നൽകുന്ന വിശദീകരണം മന്ത്രിമന്ദിരങ്ങളിൽ സ്ഥലമില്ല എന്നതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഇത്രയും രൂപ കൊടുത്ത് വാടക വീട് സജി ചെറിയാന് നൽകേണ്ട കാര്യമുണ്ടായിരുന്നു. ഇതിലും വില കുറവിൽ വാടക വീടുകൾ തിരുവനന്തപുരം ജില്ലയിൽ കിട്ടില്ല എന്ന ചോദ്യമാണ് സർക്കാരിന് മുന്നിൽ ഇപ്പോൾ കേരള ജനത ചോദിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഈ വീട് മോടി പിടിപ്പിക്കാനായി ടൂറിസം വകുപ്പ് ഉടനെ ഇതിന്റെ പണികൾ ആരംഭിക്കാനുമുണ്ട്. ഇതിന് കോടികളാണ് ചെലവഴിക. ചീഫ് വിപ്പ് ആയ എൻ ജയരാജനും സർക്കാർ വാടക വീട് തന്നെയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. 45,000 രൂപയായിരുന്നു അതിന്റെ പ്രതിമാസ വാടക. പത്തനംതിട്ട മുല്ലപ്പള്ളിയിൽ പാർട്ടി പരിപാടിക്കെതിരെ ഭരണഘടനയെ വിമർശിച്ചതിനായിരുന്നു സജി ചെറിയൻ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത്. 182 ദിവസത്തെ കാലാവധിക്ക് ശേഷമാണ് വീണ്ടും സജി ചെറിയൻ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. ഈ സജി ചെറിയനാണ് ഇപ്പോൾ ഇത്രയും വില കൊടുത്ത് വാടക വീട് നൽകിയിരിക്കുന്നത്.